ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സിഗ്നേച്ചർ ടെക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ഇത് പ്ലസ് ടു കെമിസ്ട്രിയിലെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന മൂന്നാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊറോഷനെ കുറിച്ചാണ്. എന്താണ് കൊറോഷൻ? ഒരു മെറ്റൽ അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചറുമായിട്ടും ഗ്യാസ് മോളിക്യൂൾസുമായിട്ടും റിയാക്ട് ചെയ്തിട്ട് ആ മെറ്റൽ അതിൻ്റെ തന്നെ ഓക്സൈഡായിട്ടോ അല്ലെങ്കിൽ മറ്റ് സാൾട്ടായിട്ടോ മാറുന്ന വളരെ സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് കൊറോഷൻ. നമ്മൾക്കറിയാവുന്ന കൊറോഷൻ ഒരു എക്സാമ്പിളാണ് റസ്റ്റിംഗ് ഓഫ് അയൺ. അതായത് അയൺ എന്ന് പറയുന്ന മെറ്റൽ തുരുമ്പ് പിടിക്കുക. നമ്മൾക്കറിയാം ഈ തുരുമ്പ് പിടിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് ഒന്നോ രണ്ടോ മിനിറ്റിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ദിവസങ്ങളോളം എടുത്തിട്ടാണ് ഒരു മെറ്റൽ, ഒരു അയൺ റോഡ് തുരുമ്പ് പിടിക്കുന്നത് അല്ലേ. ഈ കൊറോഷന് മറ്റൊരു എക്സാമ്പിളാണ് ടാർണിഷിംഗ് ഓഫ് സിൽവർ. സിൽവർ മെറ്റൽ കുറേ ദിവസം യൂസ് ചെയ്യാതെ എടുത്തു വെച്ചിരുന്നാൽ അതിൻ്റെ സർഫസിലെല്ലാം ഒരു ബ്രൗൺ കളറിലുള്ള ചെറിയൊരു കോട്ടിംഗ് ഉണ്ടായിരിക്കും. അതിനെയാണ് ടാർണിഷിംഗ് ഓഫ് സിൽവർ എന്ന് പറയുന്നത്. സിൽവറിൽ സംഭവിക്കുന്ന ഒരു കൊറോഷനാണ്. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ് വീട്ടിലുള്ള നിലവിളക്കായിക്കോട്ടെ, ഉരുളി ആയിക്കോട്ടെ, കുറേ ദിവസം നമ്മൾ യൂസ് ചെയ്യാതെ എടുത്തു വെച്ചിരുന്നാൽ ഒരു ഗ്രീൻ കളറിലുള്ള ഒരു കോട്ടിംഗ് ഉണ്ടായിരിക്കും. മലയാളത്തിൽ ക്ലാവ് പിടിച്ചു എന്ന് പറയും. അതെല്ലാം ആ കോപ്പർ മെറ്റലിൽ സംഭവിക്കുന്ന കൊറോഷനാണ്. അപ്പോൾ കൊറോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെറ്റൽ അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചറുമായിട്ടും ഗ്യാസ് മോളിക്യൂൾസുമായിട്ടും റിയാക്ട് ചെയ്തിട്ട് ആ മെറ്റൽ അതിൻ്റെ തന്നെ ഓക്സൈഡായിട്ടോ അല്ലെങ്കിൽ മറ്റ് സാൾട്ടായിട്ടോ മാറുന്ന വളരെ സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്ത്? കൊറോഷൻ. ഓക്കെ, നമ്മൾക്കൊന്ന് ഡെഫിനിഷൻ നോക്കാം. കൊറോഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് സ്ലോ കൺവേർഷൻ ഓഫ് മെറ്റൽസ് ഇൻ ടു ദയർ ഓക്സൈഡ്സ് ഓർ സാൾട്ട്സ് by reaction with moisture and other gases present in the atmosphere. അറ്റ്മോസ്ഫിയറിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഗ്യാസ് മോളിക്യൂൾസിലും മോയ്സ്ചറുമായിട്ടും റിയാക്ട് ചെയ്തിട്ട് ആ മെറ്റൽ അതിൻ്റെ തന്നെ ഓക്സൈഡായിട്ടോ സാൾട്ടായിട്ടോ മാറുന്ന വളരെ സ്ലോ ആയിട്ടുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൊറോഷൻ. കൊറോഷൻ ഒരു എക്സാമ്പിളാണ് കൊറോഷൻ ഓഫ് അയൺ. അതിനാണ് നമ്മൾ റെസ്റ്റിംഗ് എന്ന് പറയുന്നത്, തുരുമ്പ് പിടിക്കുക എന്ന് പറയുന്നത്. ടാർണിഷിംഗ് ഓഫ് സിൽവർ, ആ സിൽവർ യൂസ് ചെയ്യാതെ കുറേ ദിവസം എടുത്തു വെച്ചിരുന്നാൽ അതിൻ്റെ സർഫസിലെല്ലാം ബ്രൗൺ കളർ ഉണ്ടായിരിക്കും. അതിനെയാണ് ടാർണിഷിംഗ് ഓഫ് സിൽവർ എന്ന് പറയുന്നത്. ഫോർമേഷൻ ഓഫ് ഗ്രീൻ കോട്ടിംഗ് ഓൺ കോപ്പർ, ഞാൻ പറഞ്ഞിരുന്നു നിലവിളക്കിലോ ഉരുളിയിലോ നമ്മൾ കുറേ ദിവസം യൂസ് ചെയ്യാതെ എടുത്തു വെച്ചിരുന്നാൽ അതിലൊരു ഗ്രീൻ കോട്ടിംഗ് ഉണ്ടായിരിക്കും, ക്ലാവ് പിടിച്ചിരിക്കുക എന്ന് പറയും. അത് തന്നെയാണ് കോപ്പറിൽ സംഭവിക്കുന്ന കൊറോഷൻ. ഓക്കെ, ഈ മൂന്ന് എക്സാമ്പിൾസിൽ നമ്മൾക്ക് ഇവിടെ പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൊറോഷനാണ് റസ്റ്റിംഗ് ഓഫ് അയൺ. ഓക്കെ, അയണിൽ സംഭവിക്കുന്ന കൊറോഷൻ, അതിനെക്കുറിച്ചാണ് നമ്മൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. വളരെ ഈസിയായി തന്നെ നമ്മൾക്കത് പഠിച്ചെടുക്കാം. നമ്മൾക്കിനി റസ്റ്റിംഗ് ഓഫ് അയണിലോട്ട് കടക്കാം. റസ്റ്റിംഗ് ഓഫ് അയൺ, ഇരുമ്പ് തുരുമ്പ് പിടിക്കുക. ഇരുമ്പ് തുരുമ്പ് പിടിക്കുക എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യം എന്താണ്? ആവശ്യമുണ്ട്. റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറയുന്നതിൻ്റെ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾക്ക് ഇലക്ട്രോ കെമിക്കൽ തിയറി വെച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അതായത് ഇതിലൊരു കാഥോഡിക് റിയാക്ഷൻ ഉണ്ട്, ഒരു ആനോഡിക് റിയാക്ഷൻ ഉണ്ട്. ഈ കാഥോഡിക് റിയാക്ഷനും ആനോഡിക് റിയാക്ഷനും നടക്കുന്നത് ഒരു ഇലക്ട്രോലൈറ്റിലാണ്. ഓക്കെ, അപ്പോൾ കാഥോഡും ആനോഡും നടക്കുന്ന റിയാക്ഷൻ എന്താണ് നമ്മൾക്കറിയാം, ഓക്സിഡേഷനും റിഡക്ഷനും. ഈ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നത് എന്തിൻ്റെ പ്രസൻസിലാണ്? ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ പ്രസൻസിലാണ് അല്ലേ. റസ്റ്റിംഗ് ഓഫ് അയൺ ഇലക്ട്രോ കെമിക്കൽ തിയറി വെച്ചുകൊണ്ട് വളരെ ഈസിയായി തന്നെ നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. ഇതിലെ കാഥോഡിലെ റിയാക്ഷനും ആനോഡിലെ റിയാക്ഷനും എല്ലാം വളരെ വളരെ ഈസിയായി തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്ന് ശ്രദ്ധിക്കുക, ഇവിടെ ഒരു അയണിൻ്റെ ഒരു ചെറിയൊരു പീസ് എടുത്തിരിക്കുന്നു. ഓക്കെ, അയണിൻ്റെ മെറ്റലാണ്. അതിൻ്റെ സർഫസിൽ ഒരു വാട്ടർ ഡ്രോപ്പ്ലെറ്റ് ഉണ്ട്, വെള്ളത്തുള്ളി. ആ വെള്ളത്തുള്ളിയിൽ ഓക്സിജൻ ഉണ്ടായിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡും എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ്, ഈ വാട്ടർ ഡ്രോപ്പ്ലെറ്റാണ് ഒരു ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടെയ്നിങ് ഡിസോൾവ്ഡ് ഒ ടു ആൻഡ് സി ഒ ടു. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഡിസോൾവ്ഡ് ആയിട്ടുള്ള ഒരു വാട്ടർ ഡ്രോപ്പ്ലെറ്റാണ് ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ്. ഓക്കെ, ഇനി ഇതിൽ കാഥോഡ് ഏതാണ് ആനോഡ് ഏതാണ് എന്നുള്ള കാര്യം നമ്മൾ കരണമല്ലേ. ഈ അയണിൻ്റെ സർഫസ് തന്നെയാണ് കാഥോഡും ആനോഡുമായിട്ടും ആക്ട് ചെയ്യുന്നത്. ഇതിൽ ഒരു പോർഷൻ കാഥോഡും വേറൊരു പോർഷൻ ആനോഡുമാണ്. അത് എങ്ങനെയാണ്, എന്താണ് എന്നുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞുതരാം. ഇവിടെയുള്ള എഫ് ഇക്ക് ഫസ്റ്റ് സംഭവിക്കുന്ന കാര്യം എന്താണ്? എഫ് ഇ എന്ന് പറയുന്നത് ഈ വെള്ളത്തിൻ്റെ പ്രസൻസിൽ, ഈ വാട്ടറിൻ്റെയും ഗ്യാസിൻ്റെയും പ്രസൻസിൽ, അതിൻ്റെ മാത്രം പ്രസൻസിൽ ഈ എഫ് ഇ എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു? എഫ് ഇ ടു പ്ലസ് ആയിട്ട് മാറുന്നു. ഇവിടെയുള്ള എഫ് ഇ എല്ലാം എന്തായിട്ട് മാറുന്നു? എഫ് ഇ ടു പ്ലസ് ആയിട്ട് മാറുന്നു. എങ്ങനെയാണ് എഫ് ഇ ടു പ്ലസ് ആയിട്ട് മാറുക? ഈ എഫ് ഇ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു, സോറി രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. ഈ എഫ് ഇ എന്ന് പറയുന്നത് രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. ടോട്ടലായിട്ട് നാല് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് എഫ് ഇ ടു പ്ലസ് എഫ് ഇ ടു പ്ലസ് ഉണ്ടാകുന്നു. ഓക്കെ, ഈ എഫ് ഇ എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ ഓക്സിഡേഷനാണ്. ഓക്കെ, അപ്പോൾ ഈ പോർഷനെയാണ് നമ്മൾ ഇതെന്ന് പറയുക ആനോഡ്. ഈ ഒരു ഭാഗമാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ തന്നെ അയണിൻ്റെ മറ്റൊരു ഭാഗത്ത്, ഈ വാട്ടർ ഡ്രോപ്പിലിട്ടുള്ള മറ്റൊരു ഭാഗമാണ് കാഥോഡായിട്ട് ആക്ടുന്നത്. അതായത് ഈ എഫ് ഇ റിലീസ് ചെയ്ത ഇലക്ട്രോണുകളെ മറ്റൊരാൾ അവിടെ നിന്ന് വാങ്ങുന്നുണ്ട്.
ആരാണ് വാങ്ങുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഇവിടെയുള്ള രണ്ട് ഇലക്ട്രോണുകളെ വാങ്ങുന്നത് ഈ വാട്ടർ ഡ്രോപ്പ്ലെറ്റിനകത്തുള്ള എച്ച് പ്ലസ് ആണ്. ഓക്സിജൻ്റെ പ്രസൻസിൽ അറ്റ്മോസ്ഫിയറിലുള്ള ഓട്ടവും ഇവിടെയുള്ള എച്ച് പ്ലസും എന്ത് ചെയ്യുന്നു, ഈ ഇലക്ട്രോണുകളെ വാങ്ങിക്കുന്നു. ഓക്കെ, ഇവിടെയുള്ള നാല് എച്ച് പ്ലസും ഒരു ഓട്ടവും ചേർന്ന് വാങ്ങുന്നു. അതാണ് അവിടെ നടക്കുന്ന റിഡക്ഷൻ. ഈ വാട്ടർ ഡ്രോപ്ലെറ്റിൽ എങ്ങനെയാണ് എച്ച് പ്ലസ് വന്നത്? ഈ വാട്ടർ ഡ്രോപ്ലെറ്റാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞത് അല്ലേ. ഇലക്ട്രോലൈറ്റിൽ ആരൊക്കെയുണ്ട്? വാട്ടറും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്. വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്നാൽ കിട്ടുന്നതിനെ പറയുന്നതാണ് H2CO3, കാർബോണിക് ആസിഡ്. ഈ കാർബോണിക് ആസിഡ് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. അത് രണ്ട് അയണുകളായിട്ട് സ്പ്ലിറ്റാവും. ഏതൊക്കെയായിട്ട്? എച്ച് പ്ലസും HCO3യുമായിട്ട് സ്പ്ലിറ്റാവും. അങ്ങനെ ഈ കാർബോണിക് ആസിഡ് സ്പ്ലിറ്റായിട്ടാണ് ഒരുപാട് എച്ച് പ്ലസും ഒരുപാട് HCO3- ഉണ്ടായിട്ടുള്ളത്. അതിലൊരു 4 H+ ഇവിടെയുള്ള 4 ഇലക്ട്രോണിനെ വാങ്ങുന്നു, ആ ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് വാട്ടറായിട്ട് മാറുന്നു. ഓക്കെ, ഈ രണ്ട് കെമിക്കൽ റിയാക്ഷനും ഒരുമിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ശ്രദ്ധിക്കുക എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. ഈ വാട്ടർ ഡ്രോപ്ലെറ്റിൻ്റെ പ്രസൻസിൽ ഈ അയണെല്ലാം എന്തായിട്ട് മാറും? Fe2+ ആയിട്ട് മാറും. എങ്ങനെ? 2 ഇലക്ട്രോണിനെ റിലീസ് ചെയ്തിട്ട്. അപ്പോൾ ഈ പോർഷനാണ് എന്ത്? ആനോഡിക് പോർഷൻ. ഇനി അതുപോലെ തന്നെ ഈ 2 ഇലക്ട്രോണിനെ ആരാണോ വാങ്ങുന്നത്, ആ പ്രോസസ്സ് നടക്കുന്നത് അല്ലെങ്കിൽ ആ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന ഭാഗത്തേന്ന് നമ്മളിതെന്ന് പറയുക, കാഥോഡ് എന്ന് പറയുക. ആരാണ് ഈ 4 ഇലക്ട്രോണുകളെ വാങ്ങുന്നത്? ഈ അയണിൻ്റെ സർഫസിൽ വെച്ചുകൊണ്ട് തന്നെ ആ വാട്ടർ ഡ്രോപ്പ്ലെറ്റിനകത്തുള്ള എച്ച് പ്ലസ്സുകൾ ഈ 4 ഇലക്ട്രോണുകളെ വാങ്ങുന്നു, പ്ലസ് ആ ഓക്സിജനുമായിട്ട് ചേരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടായിരിക്കുക? 4 ഇലക്ട്രോൺ + 4 H+ + O2, എന്നിട്ട് അതൊരു വാട്ടറായിട്ട് മാറും. ഈ കെമിക്കൽ റിയാക്ഷൻ ഒന്ന് നോക്കിയേ. ആദ്യം Fe എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു? Fe2+ ആയിട്ട് മാറുന്നു. എങ്ങനെ? 2 ഇലക്ട്രോണിനെ റിലീസ് ചെയ്തിട്ട് Fe2+ ആയിട്ട് മാറി. അതാണ് ആനോഡ്. ഇനി അടുത്തത് കാഥോഡ്. എന്താ സംഭവിക്കുക? കാഥോഡിലെ റിയാക്ഷൻ എന്താണ്? ഈ 4 ഇലക്ട്രോണും 4 H+ O2 ചേർന്നു അല്ലേ. 4 ഇലക്ട്രോണും 4 H+ ഈ ഒട്ടുമായിട്ട് ചേർന്നിട്ട് എന്തായിട്ട് മാറുന്നു? വാട്ടറായിട്ട് മാറുന്നു. അപ്പോൾ ഈ പോർഷനായിരിക്കും എന്ത്? കാഥോഡിക് പോർഷൻ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഈ Fe എന്ന് പറയുന്ന Fe2+ ആയിട്ട് മാറിയാൽ അതിനെ നമ്മൾ റസ്റ്റ് എന്ന് പറയില്ല. റസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കുക? Fe2O3.HH2, അതായത് ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് ആണ് റസ്റ്റ്. ഓക്കെ, ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾക്ക് ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻ കിട്ടി. ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ പ്രസൻസിൽ ആനോഡ് കാഥോഡ് റിയാക്ഷൻ നടക്കുന്ന ഇത് തന്നെയല്ലേ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിലും നടക്കുന്നത്? അതുകൊണ്ടാണ് ഈ ഒരു പ്രോസസ്സിനെ നമ്മൾക്ക് ഇലക്ട്രോ കെമിക്കൽ തിയറി വെച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞത്. ഇനി ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻസിൻ്റെ ഓവറാൾ റിയാക്ഷൻ നമ്മൾക്കൊന്ന് എഴുതാം. ഓക്കെ, ഓവറാൾ റിയാക്ഷൻ നമ്മൾ എഴുതുമ്പോൾ ആരോ മാർക്കിൻ്റെ ലെഫ്റ്റിലും ആരോ മാർക്കിൻ്റെ റൈറ്റിലുമുള്ള കോമൺ ആയിട്ടുള്ള ആൾക്കാരെ വെട്ടിക്കളയണം. ഓക്കെ, ഒരു ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻ എഴുതുമ്പോൾ നിർബന്ധമായും അതിൻ്റെ ഇലക്ട്രോണുകളെല്ലാം വെട്ടിപ്പോയിരിക്കണം. ഓവറാൾ റിയാക്ഷൻ എഴുതുമ്പോൾ അതിൽ ഇലക്ട്രോണുകൾ എന്ന് പറയുന്ന ഒരു ഭാഗമേ ഉണ്ടാവാൻ പാടില്ല. ഇവിടെ 4 ഇലക്ട്രോണാണ്. ഈ ആരോ മാർക്കിൻ്റെ ലെഫ്റ്റിൽ 4 ഇലക്ട്രോണാണ്. ഇതിൻ്റെ ആരോ മാർക്കിൻ്റെ റൈറ്റിൽ 2 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിനെന്താക്കണം? 4 ഇലക്ട്രോണാക്കണം. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷനെ കംപ്ലീറ്റ് ആയിട്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ ഇക്വേഷൻ കംപ്ലീറ്റ് ആയിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2Fe2+ ആയിട്ട് മാറുന്നു. എങ്ങനെ? 4 ഇലക്ട്രോണിനെ വിട്ടു കൊടുത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണം ആ ഒരു കെമിക്കൽ റിയാക്ഷനെ മാറ്റി എഴുതാൻ. എന്നിട്ട് വേണം ഓവറാൾ റിയാക്ഷൻ എഴുതാൻ. ഒരു ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷനെ വെച്ചുകൊണ്ട് നിങ്ങൾ ഓവറാൾ റിയാക്ഷൻ എഴുതുകയാണെങ്കിൽ ആനോഡിൽ റിലീസ് ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണവും കാഥോഡിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണവും സെയിം ആയിരിക്കണം എന്നർത്ഥം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ 4 ഇലക്ട്രോൺ വെട്ടിക്കളയാം. ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചേർത്ത് എഴുതാം. ഇവിടെ എങ്ങനെയായിരിക്കും? 2Fe+O2 2Fe+O2+4H+. ഇനിയൊന്നുമില്ല, ലെഫ്റ്റിൽ ആരുമില്ല അല്ലേ. ഗീവ്സ് റൈറ്റ് സൈഡ് ആരാണുള്ളത്? 2Fe2+2Fe2+2H2 ഇതാണ് ആ സെല്ലിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ സർഫസിൽ നടക്കുന്ന ഓവറാൾ റിയാക്ഷൻ. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന 2Fe2+2H2 ഉണ്ടല്ലേ, ഫെറിക് ഓക്സൈഡ്, ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡും ഇനി ആയിട്ടില്ല. ഇനി എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇപ്പോൾ നമ്മൾക്ക് ഈ ആനോഡ് കാഥോഡ് റിയാക്ഷൻ്റെ ഫലമായിട്ട് കിട്ടിയിരിക്കുന്ന ഈ 2Fe2+ ഈ 2Fe2+ ഈ 2H2O ഇപ്പോൾ നമ്മൾ കിട്ടിയിരിക്കുന്ന ഈ രണ്ട് പ്രോഡക്റ്റ് ഇല്ലേ, ഈ രണ്ട് പ്രോഡക്റ്റും അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാണ്. അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ കിട്ടുന്ന പ്രോഡക്റ്റാണ് Fe2O3
പ്ലസ് ഫോർ എച്ച് പ്ലസ്. ഇങ്ങനെയാണ് ഫെറിക് ഓക്സൈഡ് ഉണ്ടാകുന്നത്. ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ ബാലൻസ്ഡ് അല്ല, ഓക്സിജൻ്റെ എണ്ണം രണ്ട് സൈഡും ഒരേപോലെയല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബാലൻസ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. ടു കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെയുള്ള എഫ് ഇ ടു പ്ലസ് പ്ലസ് ടു എച്ച് ടു ഒ എന്ന് പറയുന്ന നമ്മൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ പ്രൊഡക്റ്റ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? എഫ് ഇ ടു ഒ ത്രീ ഫെറിക് ഓക്സൈഡ്. ഫെറിക് ഓക്സൈഡ് അല്ല റസ്റ്റ്. പിന്നെ എന്താണ് റസ്റ്റ്? ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് ആണ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഫെറിക് ഓക്സൈഡ് എന്ത് ചെയ്യണം? അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യണം. അതായത് എഫ് ഇ ടു ഒ ത്രീ പ്ലസ് എക്സ് എച്ച് ടു ഒ വാട്ടർ മോളിക്യൂളുമായിട്ട് ചേർന്നാൽ എന്ത് കിട്ടും? എഫ് ഇ ടു ഒ ത്രീ ഡോട്ട് എക്സ് എച്ച് ടു ഒ. ഇതാണ് ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റസ്റ്റ് ഉണ്ടാകുന്ന ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ വളരെ വളരെ ഈസിയാണ്. ഇങ്ങനെ ബോർഡ് നിറച്ചും ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. വളരെ ഈസിയാണ്. അയണിന്റെ സർഫസിലെ വാട്ടർ മോളിക്യൂളും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡിനും പ്രസൻസ് ഉണ്ട് എങ്കിൽ ഈ അയണ തുരുമ്പ് പിടിക്കും. എങ്ങനെയാണ് അയൺ തുരുമ്പ് പിടിക്കുന്നത്? ഇവിടെയുള്ള എഫ് ഇ എല്ലാം, അയണിലെ എഫ് ഇ എല്ലാം എന്തായിട്ട് മാറുന്നു? എഫ് ഇ ടു പ്ലസ് ആയിട്ട് മാറുന്നു. അതാണ് ആനോഡിലെ റിയാക്ഷൻ. ഈ എഫ് ഇ ടു പ്ലസ് എല്ലാം ആ വാട്ടർ ഡ്രോപ്പ്ലെറ്റിനകത്തുള്ള എച്ച് പ്ലസും അവിടെയുള്ള ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് എന്തുണ്ടാവുന്നു? വാട്ടർ ഉണ്ടാവുന്നു. അതാണ് കാഥോഡ് റിയാക്ഷൻ. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ, സോറി, ഇലക്ട്രോണിനെ വാങ്ങാൻ ഒരാളുണ്ടെങ്കിൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ എഫ് ഇ തയ്യാറാണ്. ഓക്കെ, അപ്പോൾ തുരുമ്പ് പിടിക്കാതിരിക്കാനുള്ള വഴി എന്താണ്? ഇവിടെയുള്ള വാട്ടർ ഡ്രോപ്പ്ലെറ്റ് വരാതെ നോക്കിയാൽ മതി. അല്ലേ, ഇവിടെ വാട്ടർ ഡ്രോപ്പ്ലെറ്റ് ഈ അയൺ റോഡുമായിട്ട് കോൺടാക്റ്റിൽ ഇല്ല എങ്കിൽ അവിടെ ഇലക്ട്രോൺ വാങ്ങാൻ ആരും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ എഫ് ഇയിൽ നിന്ന് ഇലക്ട്രോണ് പോകുന്നതല്ല, അയൺ തുരുമ്പ് പിടിക്കുന്നതല്ല. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എഫ് ഇ എന്ന് പറയുന്ന എഫ് ഇ ടു പ്ലസ് ആയിട്ട് മാറുന്ന ആനോഡിലെ റിയാക്ഷൻ, ഈ റിലീസ് ചെയ്ത ഇലക്ട്രോണുകളെല്ലാം എച്ച് പ്ലസും ഒട്ടും വാങ്ങിയിട്ട് വാട്ടറായിട്ട് മാറുന്നത് കാഥോഡിലെ റിയാക്ഷൻ. ആനോഡിലെ റിയാക്ഷനും കാഥോഡിലെ റിയാക്ഷനും ചേർന്ന നമ്മൾക്ക് കിട്ടുന്നത് എഫ് ഇ ടു പ്ലസ് പ്ലസ് എച്ച് ടു ആണ്. ഈ എഫ് ഇ ടു പ്ലസ് പ്ലസ് എച്ച് ടു എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ എഫ് ഇ ടു പ്ലസും ഇതിനകത്തുള്ള വാട്ടർ മോളിക്യൂളും ഇവിടെയുള്ള ഓക്സിജനുമായിട്ടും ചേർന്നിട്ട് എന്ത് സംഭവിക്കുന്നു നോക്കുക. ഇവിടെയുള്ള എഫ് ഇ ടു പ്ലസും ഈ വാട്ടറും വെളിയിലുള്ള ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് എന്താ കിട്ടുക? ഫെറിക് ഓക്സൈഡ്. അല്ലേ, ഈ ഫെറിക് ഓക്സൈഡ് വീണ്ടും വാട്ടറുമായിട്ട് ചേർന്നാൽ കിട്ടുന്നതാണ് എന്ത്? റസ്റ്റ്. ഇത്രയേ ഉള്ളൂ. ഇനി ഈ കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ഒരു മെറ്റലിൽ കൊറോഷൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ആ മെറ്റലിൽ നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നതിലോട്ട് കടക്കാം. അതാണ് പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ. ഫസ്റ്റ് പോയിൻ്റാണ് ബാരിയർ പ്രൊട്ടക്ഷൻ. ഈ ബാരിയർ പ്രൊട്ടക്ഷൻ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഗേറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു പല മെറ്റൽസ് ആയിക്കോട്ടെ, തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? ഒന്നുകിൽ ഓയിൽ കൊണ്ടൊരു കോട്ടിംഗ് കൊടുക്കും, അല്ലെങ്കിൽ പെയിൻറ്റ് കൊണ്ടൊരു കോട്ടിംഗ് കൊടുക്കും, ഗ്രീസോ മറ്റോ ഇട്ട് കൊടുക്കും. അല്ലേ, അത് തന്നെയാണ് ബാരിയർ പ്രൊട്ടക്ഷൻ. ബാരിയർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു മെറ്റലിൽ ഈ വാട്ടർ ഡ്രോപ്പ്ലെറ്റ് വന്നിരിക്കാൻ പാടില്ല. ഒരു തടസ്സമായിട്ട് നമ്മളൊരു ലെയർ, ഓയിൽ ലെയർ വയ്ക്കാം, അല്ലെങ്കിൽ പെയിൻറ്റ് വയ്ക്കാം, അല്ലെങ്കിൽ ഗ്രീസ് വയ്ക്കാം, അല്ലെങ്കിൽ നോൺ കൊറോഡിങ് മെറ്റൽസ് വയ്ക്കാം. അതായത് നിക്കൽ, ക്രോമിയം, അലുമിനിയം എന്നീ പോലെയുള്ള നോൺ കൊറോഡിങ് മെറ്റൽസിൻ്റെ ഒരു കോട്ടിംഗ് കൂടെ കൊടുക്കാം. അങ്ങനെ നമ്മൾക്ക് ഈ ഒരു മെറ്റലിനെ സേഫാക്കി വയ്ക്കാം കൊറോഷൻ സംഭവിക്കാതെ. അങ്ങനെയുള്ളതാണ് ബാരിയർ പ്രൊട്ടക്ഷൻ. ഓക്കെ, ബാരിയർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ മെറ്റലിൻ്റെ സർഫസിൽ ഓയിലോ ഗ്രീസോ നോൺ കൊറോഡിങ് മെറ്റൽസോ അല്ലെങ്കിൽ പെയിൻറ്റോ വെച്ചുകൊണ്ടൊരു കോട്ടിംഗ് കൊടുക്കുന്നതാണ് ബാരിയർ പ്രൊട്ടക്ഷൻ. ഇനി അടുത്തതാണ് സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ. സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഏത് മെറ്റലിനെയാണോ നമ്മൾക്ക് കൊറോഷനിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യേണ്ടത്, ആ മെറ്റലിൻ്റെ സർഫസിൽ അതിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലായിട്ടുള്ള മറ്റൊരു മെറ്റലിൻ്റെ ഒരു കോട്ടിംഗ് കൊടുക്കുക. ഈ ഒരു മെറ്റലിനെയാണ് നമ്മൾക്ക് കൊറോഷനിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ഈ ഒരു മെറ്റലിൽ നിന്ന് ഇലക്ട്രോൺ പോയി, ഇത് എഫ് ഇ, ഇതിപ്പോൾ എഫ് ഇ ആണെന്ന് വിചാരിക്കുക. ഈ എഫ് ഇയിൽ നിന്ന് രണ്ട് ഇലക്ട്രോൺ പോയിട്ട് എഫ് ഇ ടു പ്ലസ് ആയാലല്ലേ ഇതിന് കൊറോഷൻ സംഭവിക്കുള്ളൂ. നമ്മൾക്ക് ഇതിൻ്റെ മേലെ എന്ത് ചെയ്യുന്നു? ഇതിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലായിട്ടുള്ള മറ്റൊരു മെറ്റലിൻ്റെ കോട്ടിംഗ് കൊടുക്കുന്നു. അപ്പോൾ എഫ് ഇ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നതിനേക്കാൾ വേഗത്തിൽ അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ കോട്ട് ചെയ്തിരിക്കുന്ന റിയാക്ടിവിറ്റി കൂടുതലായിട്ടുള്ള മെറ്റലായിരിക്കും ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക. ഓക്കെ, എക്സാമ്പിളിന് ഇപ്പോൾ എഫ് ഇയുടെ സർഫസിൽ സിങ്ക് കോട്ട് ചെയ്തിരിക്കുകയെന്ന് വിചാരിക്കുക. എഫ് ഇ രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് കൊറോഷൻ സംഭവിക്കില്ല. പകരം ആരായിരിക്കും രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക? അതിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലായിട്ടുള്ള സിങ്ക് ആയിരിക്കും ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക. ഇങ്ങനെ സിങ്കിൻ്റെ കോട്ടിംഗ് കൊണ്ടാണ് നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്തത് എങ്കിൽ അതിനാണ് ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ സിങ്ക് സ്വയം സാക്രിഫൈസ് ചെയ്ത് ഇവിടെയുള്ള എഫ് ഇ എന്ന് പറയുന്ന അയണിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഈ മെത്തേഡാണ് എന്ത്? സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ. ഗാൽവനൈസേഷൻ എന്ന് വേർഡ് കൂടെ ഓർത്ത് വെക്കുക. ഇനി അടുത്തതാണ് കാഥോഡിക് പ്രൊട്ടക്ഷൻ. കാഥോഡിക് പ്രൊട്ടക്ഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്ന എഫ് ഇ ആണെന്ന് വിചാരിക്കുക. ഈ എഫ് ഇ എന്ന് പറയുന്നതിന് കൊറോഷനിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യാം? ഓയിലിൻ്റെ കോട്ടിംഗ് കൊടുക്കാം, ഗ്രീസിൻ്റെ കോട്ടിംഗ് കൊടുക്കാം,
നോൺ കൊറോഡിങ് മെറ്റലിൻ്റെ കോട്ടിംഗ് കൊടുക്കാം, അല്ലെങ്കിൽ സിങ്ക് ഇതിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലായിട്ടുള്ള മറ്റേതെങ്കിലും മെറ്റലിൻ്റെ ഒരു കോട്ടിംഗ് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയൊന്നും ചെയ്യാതെ ഈ എഫ് ഇ എന്ന് പറയുന്നതിൻ്റെ സർഫസിൽ ഒന്നും തന്നെ കോട്ട് ചെയ്യാതെ ഈ എഫ് ഇ എന്ന് പറയുന്ന ഈ മെറ്റലിന് കൊറോഷൻ സംഭവിക്കാതെ നോക്കണം. അതായത് ഈ മെറ്റലിൻ്റെ സർഫസിൽ ഒരു കോട്ടിംഗ് കൊടുക്കാനും പാടില്ല, ഈ എഫ് ഇ എന്ന് പറയുന്നതിന് തുരുമ്പ് പിടിക്കാനും പാടില്ല. എന്ത് ചെയ്യാം? അതിനാണ് നമ്മൾ കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അതെന്താണെന്ന് പറഞ്ഞുതരാം. ഈ കാഥോഡിക് പ്രൊട്ടക്ഷൻ നമ്മൾക്ക് ഈ മെറ്റലിനെയാണ് പ്രിവെൻറ്റ് ചെയ്യേണ്ടതെങ്കിൽ, കൊറോഷനിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഈ മെറ്റലിനെ ഇതിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലായിട്ടുള്ള മറ്റൊരു മെറ്റലുമായിട്ട് കണക്ട് ചെയ്യാം. മെഗ്നീഷ്യം, സിങ്ക്, അലുമിനിയം എന്നിവപോലുള്ള റിയാക്ടിവിറ്റി കൂടുതലായിട്ടുള്ള മെറ്റലുമായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഞാൻ സിങ്കിനെയാണ് ഞാൻ ഒരു വയർ വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിക്കുക. വയർ വെച്ച് കണക്ട് ചെയ്യണമെന്നില്ല, ഇതുമായിട്ട് ടച്ച് ചെയ്ത് വെച്ചാലും മതി. ഓക്കെ, ഇവിടെയുള്ള എഫ് ഇ എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു? ഇവിടെയുള്ള എഫ് ഇ എന്ന് പറയുന്നത് എഫ് ഇ 2+ ആയിട്ട് മാറുന്നു അല്ലേ. എഫ് ഇ എന്ന് പറയുന്നത് എഫ് ഇ 2+ ആയിട്ട് മാറിയാലല്ലേ തുരുമ്പ് പിടിക്കുള്ളൂ, റെസ്റ്റിംഗ് സംഭവിക്കുള്ളൂ. അപ്പോൾ എഫ് ഇ എന്ന് പറയുന്നത് എഫ് ഇ 2+ ആയിട്ട് മാറിയാൽ ഈ എഫ് ഇ 2+ന് ആവശ്യമായിട്ടുള്ള 2 ഇലക്ട്രോണിനെ ഈ സിങ്ക് വിട്ടുകൊടുക്കും. കാരണം എന്താ? എഫ് ഇയേക്കാൾ റിയാക്ടിവിറ്റി കൂടുതൽ ആർക്കാണ്? സിങ്കിനാണ്. എഫ് ഇ 2+ ആയിട്ട് മാറിയെങ്കിൽ ഈ എഫ് ഇ 2+ന് ആവശ്യമായിട്ടുള്ള 2 ഇലക്ട്രോണുകളെ ആര് വിട്ടുകൊടുക്കും? ഈ 2 ഇലക്ട്രോണിനെ ആര് വിട്ടുകൊടുക്കും? ഈ സിങ്ക് വിട്ടുകൊടുക്കും. അപ്പോൾ സിങ്ക് 2 ഇലക്ട്രോണിന് വിട്ടുകൊടുക്കുന്നു. ഈ 2 ഇലക്ട്രോണിനെ ആര് വാങ്ങുന്നുണ്ടായിരിക്കും? ഇവിടെയുള്ള എഫ് ഇ 2+ വാങ്ങും. എഫ് ഇ 2+ ആ 2 ഇലക്ട്രോണിനെ വാങ്ങിച്ചുകൊണ്ട് എഫ് ഇ ആയിട്ട് തന്നെ മാറും. ഇങ്ങനെ എഫ് ഇക്ക് തുരുമ്പ് പിടിക്കാതെ സംരക്ഷിക്കുന്ന ഈ ഒരു മെത്തേഡാണ് കാഥോഡിക് പ്രൊട്ടക്ഷൻ. എന്തുകൊണ്ട് ഇതിനെ കാഥോഡിക് പ്രൊട്ടക്ഷൻ? ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെയില്ല ഈ കണക്ട് ചെയ്തിരിക്കുന്ന സിങ്ക് എന്തായിട്ട് മാറുന്നു? സിങ്ക് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് സിങ്ക് 2+ ആയി മാറിയല്ലേ. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണ്? ഓക്സിഡേഷനാണ്. അപ്പോൾ ഈ സിങ്ക് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നു. ഈ സിങ്കിൻ്റെ 2 ഇലക്ട്രോണിനെ വാങ്ങിയത് ആരാണ്? എഫ് ഇ 2+ ആണ് അല്ലേ. അപ്പോൾ ഈ എഫ് ഇ 2+ എന്ന് പറയുന്ന ഇത് 2 ഇലക്ട്രോണിനെ വാങ്ങിയാൽ സംഭവിക്കുന്നത് എന്താണ്? റിഡക്ഷനാണ്. അതായത് നമ്മൾക്ക് സംരക്ഷിക്കേണ്ട ഈ മെറ്റലിന് സംഭവിക്കുന്നത് എന്താണ്? റിഡക്ഷനാണ് അല്ലേ. അപ്പോൾ നമ്മുടെ മെറ്റൽ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിനെ കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് യൂസിങ് ആൻറ്റിറസ്റ്റ് സൊല്യൂഷൻ. ആൻറ്റിറസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടി കോട്ടിംഗ് കൊടുക്കുന്ന ഒരു സൊല്യൂഷനാണ്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ആൽക്കലൈൻ സൊല്യൂഷനാണ്. ആൽക്കലൈൻ സൊല്യൂഷൻ, എക്സാമ്പിൾ ആൽക്കലൈൻ ക്രോമേറ്റ്, ആൽക്കലൈൻ ഫോസ്ഫേറ്റ്. എന്തുകൊണ്ട് ആൽക്കലൈൻ? ഈ മെറ്റലിൻ്റെ സർഫസിൽ വാട്ടർ ഡ്രോപ്പ്ലേറ്റ് വന്നിരിക്കുന്നു. അവിടെ ഒരുപാട് H+ അവൈലബിൾ ആണല്ലേ. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ നമ്മൾ എഴുതിയില്ലേ തൊട്ട് മുന്നേ? കാഥോഡിൽ നടക്കുന്ന റിയാക്ഷനിൽ ഒരുപാട് H+ കിട്ടുന്നുണ്ട്. എവിടെ നിന്നാണ് H+ കിട്ടുന്നത്? ഈ കാർബോണിക് ആസിഡിൽ നിന്നാണ് ഒരുപാട് H+ കിട്ടുന്നത്. നമ്മൾ ഇതിൻ്റെ സർഫസിൽ ഈ ആൽക്കലൈൻ സൊല്യൂഷൻ്റെ ഒരു കോട്ടിംഗ് കൊടുത്താൽ എന്താ സംഭവിക്കുക? ഇവിടെ ആൽക്കലി ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ ആൽക്കലിയും ഈ H+ കൂടെ ചേർന്നാൽ എന്തായിട്ട് മാറും? ന്യൂട്രലായിട്ട് മാറും. അവിടെ H+ അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും. അങ്ങനെയും നമ്മൾക്ക് ഇവിടെ കൊറോഷൻ സംഭവിക്കാതെ സംരക്ഷിക്കാം. ഓക്കെ, അപ്പോൾ പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ബാരിയർ പ്രൊട്ടക്ഷൻ. ബാരിയർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റലിൻ്റെ സർഫസിൽ ഓയിൽ, ഗ്രീസ്, പെയിൻറ്റ്, നോൺ കൊറോഡിങ് മെറ്റൽസ് വെച്ചുകൊണ്ട് ഒരു കോട്ടിംഗ് കൊടുക്കുന്നതിനാണ് ബാരിയർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഏത് മെറ്റലിനെയാണോ നമ്മൾക്ക് കൊറോഷൻ നിന്ന് സംരക്ഷിക്കേണ്ടത് അതിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലായിട്ടുള്ള മറ്റൊരു മെറ്റലിൻ്റെ കോട്ടിംഗ് കൊടുക്കുന്നതാണ് സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ. അത് സിങ്ക് വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിന് ഗാൽവനൈസേഷൻ എന്ന് പറയും. ഇനി കാഥോഡിക് പ്രൊട്ടക്ഷൻ. കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഏത് മെറ്റലിനെയാണോ നമ്മൾക്ക് കൊറോഷനിൽ നിന്ന് സംരക്ഷിക്കേണ്ടത് ആ ഒരു മെറ്റലിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലായിട്ടുള്ള മറ്റൊരു മെറ്റലിനെ ടച്ച് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ത്രൂ വയർ, വയർ വെച്ചുകൊണ്ട് കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതിന് എക്സാമ്പിളാണ് മെഗ്നീഷ്യം, സിങ്ക്, അലുമിനിയം. ഇങ്ങനെയുള്ള മെറ്റൽസ് കണക്ട് ചെയ്ത് വെക്കുന്നു. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന മെറ്റൽ കൊറോഷൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന മെറ്റൽ കാഥോഡായിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ടാണ് അതിൻ്റെ കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. യൂസിങ് ആൻറ്റിറസ്റ്റ് സൊല്യൂഷൻ. ആൻറ്റിറസ്റ്റ് സൊല്യൂഷൻ എക്സാമ്പിൾ മീൻസ് നമ്മൾ എടുക്കുന്നത് ഏതൊക്കെയാണ്? ആൽക്കലൈൻ സൊല്യൂഷനാണ്. ആൽക്കലൈൻ സൊല്യൂഷൻ്റെ ഒരു കോട്ടിംഗ് കൊടുത്താൽ എന്ത് സംഭവിക്കും? അവിടെയുള്ള H+ അവൈലബിലിറ്റി കുറയ്ക്കും. അതിലൂടെ നമ്മൾക്ക് ആ ഒരു മെറ്റലിനെ കൊറോഷൻ നിന്ന് സംരക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തോടുകൂടെ തന്നെ കെമിസ്ട്രിയുടെ 3-ാമത്തെ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തീർത്തിരിക്കുകയാണ്. ഇതുവരെയുള്ള എല്ലാ ടോപ്പിക്സും വളരെ ഈസി ആയി തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൺസെപ്റ്റ് എല്ലാം വളരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അതത് വീഡിയോയിൽ താഴെ കമൻറ്റായിട്ട് ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുന്ന ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ എൻ്റെ ക്ലാസ് കണ്ടുപിടിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. കൂട്ടുകാരൊക്കെ എല്ലാം ഒന്ന് ഷെയർ ചെയ്യുക. നമ്മൾക്ക് 4-ാമത്തെ ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.